അരിക്കുളം സ്വദേശി ഇരു വൃക്കകളും തകരാറിലായി ഖത്തറിൽ ഹോസ്പിറ്റലിലാണ് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന അള്ളാഹുവിന് അദ്ദേഹത്തിന് അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റഹ്മാനെ. പിന്നെ നമ്മുടെ മരിച്ചുപോയ മർഹൂം റദ്ദുച്ച പറപ്പൂർ ബാപ്പുട്ടി ഉസ്താദ്, പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്ന രണ്ട് മഹത്തുക്കളാണിവർ. ഒന്ന് റദ്ദുച്ചയെ സംബന്ധിച്ച് കാസർഗോട്ടുകാർക്കറിയാം, വളരെ ദീനിന് ഇത്ര താല്പര്യമുള്ള ഒരു ഒരു രാഷ്ട്രീയ നേതാവ്. ദീൻ കഴിഞ്ഞിട്ടാണ് പിന്നെ രാഷ്ട്രീയം. റദ്ദുച്ചക്ക് മഹല്ല് കമ്മിറ്റി, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭാരവാഹിയാണ്, അവിടുത്തെ ജില്ലാ സെക്രട്ടറിയോ ഒരു ഭാരവാഹിത്തുണ്ടായിരുന്നല്ലോ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ. റദ്ദുച്ചക്ക് ഓർമ്മയുണ്ടോ? ജില്ലാ സെക്രട്ടറിയാണ് കാസർഗോഡ് ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ റദ്ദുച്ച അബ്ദുറസാഖ് സാഹിബ്. ഞാൻ എൻ്റെ ഒരു അനുഭവം അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ കസബിൽ ഒമാനിൽ കഴിഞ്ഞ ആഴ്ച പരിപാടിയുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു വല്ലാത്തൊരു സ്നേഹിയാണ്. വാലിനൊക്കെ ഡേറ്റൊക്കെ എന്നോട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, കൊടുക്കാനില്ലാണ്ട് ഒരുപാട് കാലം ഭയങ്കര വിഷമം. രണ്ട് വർഷമായി റദ്ദുച്ച ചോദിക്കാൻ തുടങ്ങിയിട്ട്, ഒരു ഡേറ്റ് വേണം. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ചില ആഴ്ചയിൽ ഒരു ദിവസത്തെ വേള എൻ്റെ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജോലി ആയതുകൊണ്ട് ഡേറ്റ് ഇല്ലാണ്ട് ബുക്കിംഗ് ആയിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് അദ്ദേഹം അങ്ങനെ സ്റ്റേജുമേ കയറി വന്നു കാസർഗോഡ് പരിപാടിക്ക് വന്നപ്പോൾ. അങ്ങനെ റദ്ദുച്ച ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ഒരു ഡേറ്റ് തന്നൂടെ, കുറേ കാലമായില്ലേ ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഒരു 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 അദ്ദേഹത്തിൻ്റെ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ വെച്ചതാണ്. പിന്നെ ഞങ്ങളൊരു തീരുമാനമെടുക്കൽ, ആര് ബുക്ക് ചെയ്താലും അവർ ക്യാൻസൽ ചെയ്യാതെ ആ ഡേറ്റ് വേറൊരാൾക്ക് കൊടുക്കില്ല എന്നാണ്. അതിപ്പോൾ ഒരു ജില്ലാ സമ്മേളനത്തിന് വിളിക്കുക കാരണം, പക്ഷേ ഒരു ലോക്കൽ കമ്മിറ്റി ബുക്ക് ചെയ്താണെങ്കിൽ നമ്മൾ അവർക്കാണ് പ്രയോറിറ്റി ആദ്യം. അപ്പോൾ റദ്ദുച്ചാണെ പറഞ്ഞു, ഇങ്ങനെയാണ് റദ്ദുച്ച കാര്യം. അപ്പോൾ ഇങ്ങനെ സ്കൂളിലേക്കൊരു ലീവ്, ഒരു പെട്ടെന്നൊരു ലീവ്, പെട്ടെന്ന് വരുന്ന ലീവൊക്കെ കുടുംബത്തിന് ഫാമിലിക്ക് ഭാര്യയും കുട്ടികളും ഞങ്ങൾക്ക് വേണമെന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ റദ്ദുച്ചയുടെ ഈ ഒരു ഇതും 2 വർഷമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതൊക്കെ ഒരു വലിയ വിഷമം എനിക്ക് തന്നെ തോന്നാറുണ്ട്. റദ്ദുച്ചയോട് പറഞ്ഞു, ഇങ്ങനെ ഇൻഷാല്ലാ ഫെബ്രുവരി 16 ഒരു ഡേറ്റ് ഇങ്ങനെ ഉണ്ട്, ഞാൻ തരാം. വളരെ സന്തോഷത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഹുദവിയുണ്ട്, മൻസൂർ ഹുദവി, അദ്ദേഹത്തിന് മുമ്പ് നേരിട്ട് വിളിച്ചു, ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പരിപാടി ഉഷാറാക്കി നടത്താം. അതൊക്കെ ഒരു 3 ആഴ്ച മുമ്പത്തെ കഥയാണ്. അപ്പോൾ വളരെ ഒരു ദീനിയായൊരു ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്, എനിക്ക് പേഴ്സണലി ശരിക്കറിയുന്നൊരു മഹാൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ദീനിനും സമുദായത്തിനും നമ്മുടെ മഹല്ലിനും ദീനി പ്രവർത്തനത്തിനും അഹ്ലു സുന്നത് വൽ ജമാഅത്തിനൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചൊരു വ്യക്തിയാണ്. അള്ളാഹുവിന് അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. പിന്നെ ബാപ്പുട്ടി മുസ്ലിയാർ പറപ്പൂര് ബാപ്പുട്ടി മുസ്ലിയാർ അറിയാം, ദുആക്ക് ഉത്തരമുള്ളൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് സബീറുൽ ഹിദായ അല്ലേ, പറപ്പൂർ സബീറുൽ ഹിദായ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ദാൽ ഹുദയുടെ ഒരു സഹസ്ഥാപനാണ്. 10 വർഷം കുട്ടികൾ അവിടെ പഠിച്ചിട്ട് 11 12 പഠിക്കാൻ ദാൽ ഹുദയിലേക്ക് വരലാണ്. ബാപ്പുട്ടി ഉസ്താദിന് ദുആ ചെയ്തു കൊടുത്തിട്ട് എന്തെങ്കിലും ആളുകൾ സന്തോഷത്തിന് വല്ല പൈസയും കൊടുക്കുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് 600-700 കുട്ടികളെ താമസിപ്പിച്ച് പഠിക്കാൻ ആ സ്ഥാപനത്തിൻ്റെ ചെലവ് ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. ഇങ്ങനത്തെ ഉസ്താദ്മാർ സമസ്തയിലെ കാണാൻ കഴിയും മുഅ്മിനികളെ. അങ്ങനത്തെ ഒരു മഹാനുണ്ട് ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, ദാറു തഖ്വ എന്ന് പറഞ്ഞൊരു കോളേജിൻ്റെ തൃശ്ശൂരിൽ വാഫി കോഴ്സ് കൊടുക്കുന്ന ദാറു തഖ്വ എന്ന് പറഞ്ഞ സ്ഥാപനം ചെറുവാളൂർ. ഒരുപാട് ആളുകൾ കുട്ടികളില്ലാതൊക്കെ ദ്വായിരുന്നിട്ട് അള്ളാഹുവിൻ്റെ തോഫി ഷംസുലുലുമയുടെ വളരെ പൊരുത്തം കിട്ടിയൊരു മഹാൻ, നല്ല പ്രായമായി, അവർക്കൊക്കെ ആയുസ്സും ആഫിയത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നിസ്താ പറഞ്ഞു, എനിക്ക് 11 ഹജ്ജ് ചെയ്യണമെന്ന് ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചതാണ്. 11 ഹജ്ജ്, ഈമാങ്കാരി ഇസ്ലാംകാരിയും കുട്ടിയാൽ 11 അല്ലേ, 5 മാറും. അങ്ങനെ 11 ഹജ്ജ് ചെയ്യണം ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചതായിരുന്നു. ഉസ്താദുമായിട്ട് കുറച്ചായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം 10ാമത്തെ ഹജ്ജ് ചെയ്തു, ഈ കഴിഞ്ഞ വർഷം 11ാമത്തെ ഹജ്ജും ചെയ്തു. എന്നിട്ട് ആ മഹാൻ ഒരു ആഖിറത്തിലേക്കുള്ള യാത്രക്ക് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ കരുതിയ 11 ആയല്ലോ, പ്രായമായിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ദാറു തഖ്വയിൽ ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി വന്നിട്ട് ഉസ്താദ് ഈ കാരക്കയും കറുത്ത എള്ളും മന്ത്രിച്ചൂതി കൊടുക്കും. അത് കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു, മക്കളുണ്ടാകുന്നു. മക്കളുണ്ടായ ഞങ്ങൾ എന്തെങ്കിലും ഈ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം കേട്ടോ എന്നാ പറയാം. അങ്ങനെ കൊണ്ടുകൊടുക്കുന്നത് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ദാറു തഖ്വ. ഇതൊന്നും അവർ പോക്കറ്റിലേക്ക് ഇടല്ല, അവർ ദീനിന് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ വലിയൊരു മാതൃ, ഇങ്ങനെയൊന്നും ആരും ചെയ്യൂല ഇപ്പോഴത്തെ കാലത്ത്. ഓരോരുത്തരും പിരിവ് 60%, 40% കമ്മീഷനായി പിരിവ്. നമ്മൾ വിചാരിക്കും ദീനിനോടുള്ള ആവേശം കൊണ്ടായി പിരിക്കാറങ്ങണത്. സ്വന്തം പോക്കറ്റിക്ക് വരുന്നത് 60-70%, 100 രൂപ കൊടുത്താൽ 60 രൂപ പിരിക്കുന്ന ആക്കാം. ആരറങ്ങാണ്ടിരിക്കുക, നിങ്ങളൊക്കെ ഇത് അറിഞ്ഞാൽ, ഇതിൻ്റെ രസറിഞ്ഞാൽ കച്ചവടമൊക്കെ ഇട്ടിട്ട് തന്നെ ഒരു തൊപ്പിയും കുപ്പായിട്ടിട്ട്. ആ കാലത്താണ് ബാപ്പുട്ടി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് മുത്തല്ലിമീങ്ങൾക്ക് കൊടുത്തിട്ട് പഠിപ്പിക്കുന്നത്. ആ മഹാനാണ് ഇപ്പോൾ വഫാത്തായത്. ഉസ്താദിനും ഒരു ഡേറ്റ് കൊടുക്കാമെന്നൊക്കെ അവിടെ ഉസ്താദിൻ്റെ മകൻ ബാവുണ്ട്, അവരൊക്കെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഡേറ്റ് ഇല്ലാത്തതിൻ്റെ പേര് കൊടുക്കാൻ പറ്റും, ഭയങ്കര സങ്കടമായിപ്പോയി. ഒരു ഡേറ്റൊക്കെ കഴിഞ്ഞ മാർച്ചിലായിരുന്നു, പിന്നെ അത് SSC ആയിട്ട് നടക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പിന്നെ ഉസ്താദിന് സുഖമില്ലാണ്ടായി. ഇതെല്ലാം മഹാനെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ.
ഒരു ചിത്താരി ഹംസ മുസ്ലിയാർ വഫാത്തായിട്ടുണ്ട്. എ പി വിഭാഗത്തിൻ്റെ അള്ളാഹു മഗ്ഫിറത്തും വർഹമത്തും ചെയ്യട്ടെ. നമ്മുടെ നാടുകളിൽ ഒരുപാട് പണ്ഡിതന്മാരും സയ്യിദന്മാരും അള്ളാഹുവിൻ്റെ ആ ഒരു ആഖിറത്തിലേക്കുള്ള യാത്രയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഇവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ഇരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.